മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെക്ഷൻ നമ്പർ വണ്ണിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മളിതുവരെ ഡിസ്കസ് ചെയ്ത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ ആയിരുന്നു, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ മെഷർമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്, ദറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇതും ഓൾറെഡി നിങ്ങൾ ഫിസിക്സിനകത്ത് പഠിക്കുന്നുണ്ട്, നമുക്കിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകാനേ ഉള്ളൂ. എങ്കിൽ ഞാൻ അത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും കേട്ടിരിക്കുന്നു, ദറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നിഫിക്കൻറ്റ്, അതായത് സിഗ്നിഫിക്കറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ അതിൽ എല്ലാവരും എഡിങ് കൊള്ളാം. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻ്റ് ഫിഗറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ ഒന്നാമത്തെ പോയിന്റ്, നമുക്കറിയാം നമ്മൾ ഏത് സാധനം നമ്മളതിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്ന സമയത്തും അതിനകത്ത് ഒരു എറർ വരാവുന്നതാണ്. നമുക്കറിയാം എവരി മെഷർമെന്റ് കം വിത്ത് എറർ. ഏത് സാധനത്തിൻ്റെ മെഷർമെന്റ് എടുത്താലും അതിനകത്ത് ഒരു ചെറിയ പോസിബിലിറ്റി എന്തിനുണ്ട്, എറർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അപ്പം എൻ്റെ ആദ്യത്തെ പോയിന്റ് ആണ് എവരി മെഷർമെന്റ് സംശയമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു സാധനം നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അതിന്റെ മെഷർമെന്റ് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതാണ് എന്റെ രണ്ടാമത്തെ പോയിന്റ്. ദ മെഷർമെന്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ടു ഫാക്ടേഴ്സ്. ഞാൻ പറഞ്ഞു, അതായത് ഏത് സാധനത്തെയും നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എറർ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധനത്തിന്റെ മെഷർമെന്റ് രണ്ട് കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്യുറസി എന്നാണ് വിളിക്കുന്നത്. ആക്യുറസി, അതായത് മെഷർമെന്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഒന്ന് ആക്യുറസി, രണ്ടാമത്തേതിനെയാണ് നമ്മൾ വിളിക്കുക പ്രസിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു മെഷർമെന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ടേമുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ആക്യുറസി ആണ്, ഒന്ന് പ്രസിഷൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ആക്യുറസി നോക്കാം, പിന്നെ എന്താണ് പ്രസിഷൻ എന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ആക്യുറസി എന്നാണ്. അപ്പോൾ എല്ലാവരും കേട്ടിങ്ങനെ, വാട്ട് ഈസ് ആക്യുറസി? ആക്യുറസി ബോർഡ് എക്സാമുകൾക്ക് ഒരു മാർക്കിനെ ചോദിക്കാറുണ്ടായിരുന്ന ചോദ്യമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ആക്യുറസി, എന്താണ് ആക്യുറസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയാം. It is the agreement of experimental value with a true value. Nane endana accuracy nu vechina accuracy definition engane, it is the agreement of experimental value with the true value. Adhaayathu നിങ്ങൾക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന അതിന്റെ എക്സ്പെരിമെന്റൽ വാല്യൂ അതിന് ശരിക്കുള്ള വാല്യൂ രണ്ടും ഒരേപോലെ ആയിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മെഷർമെന്റ് എന്താണ്, ആക്യുറേറ്റ് ആണ് എന്നാണ്. എന്താണ് ആക്യുറസി? ഒരു സിസ്റ്റം ആക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആക്യുറേറ്റ് ആണെന്ന് എപ്പോഴാ പറയാന്ന് വെച്ചാൽ അതിന്റെ എക്സ്പെരിമെന്റൽ വാല്യൂ അതിന്റെ ട്രൂ വാല്യൂ രണ്ടും ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം അത് ആക്യുറേറ്റ് ആണ്. ഇനി എക്സ്പെരിമെന്റൽ വാല്യൂ ട്രൂ വാല്യൂ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിന്റെ അർത്ഥം എന്താ, നിങ്ങളുടെ മെഷർമെന്റ് എന്താണ് ഇൻആക്യുറേറ്റ് ആണ് എന്നാണ് പറയാം. അപ്പൊ എന്താണ് ആക്യുറസി ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ അഗ്രിമെന്റ് ഓഫ് എക്സ്പെരിമെന്റൽ വാല്യൂ വിത്ത് ട്രൂ വാല്യൂ. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു ബോക്സ് നോക്കും, എന്തുണ്ട്, ഒരു ബോക്സ് നോക്കും. ഈ ബോക്സിന്റെ ഉദാഹരണത്തിന് ഞാൻ ലെങ്ത് മെഷർ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഇതിന്റെ മാസ് ആയിക്കോട്ടെ, ഉദാഹരണത്തിന് എന്തോ ആവാം, ഒരു മാസ് ഞാൻ എന്താ പറയാ, ഇതിൽ ഈ ബോക്സിന്റെ മുകളിൽ മാസ് എഴുതി വെച്ചിരിക്കുന്നത് ഒരു 9 kilograms എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്, എന്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന അത് എത്രയാണ്, 9 kilograms എന്നാണ് ആ ബോക്സിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. റെഡി ആണല്ലോ. പക്ഷെ ഞാൻ ഈ ബോക്സിന് എന്ത് ചെയ്ത് നോക്കി, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി. ഞാൻ ബോക്സ് വെയിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന മാസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണത്തിനായിട്ട് 3 kg ആണ് നോക്കുക. എന്താണ് 3 kg? അതായത് ബോക്സിന്റെ മുകളിൽ ഓൾറെഡി എഴുതിയിരിക്കുന്ന വാല്യൂ 9 kg ആണ്. പക്ഷെ ഞാൻ ബോക്സ് എടുത്ത് ഞാൻ വെയിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ വാല്യൂ ഇത്രയാണ്, 3 kg ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പെരിമെന്റിലൂടെ ഞാൻ കിട്ടിയ വാല്യൂ അതിന്റെ ശരിക്കുള്ള വാല്യൂ തമ്മിൽ എഗ്രിമെന്റ് ആവുന്നുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സിസ്റ്റം എന്താണ്,
ആക്യുറസി ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻആക്യുറേറ്റ് മെഷർമെന്റ് ആണ് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് ആക്യുറസി എന്ന് വെച്ചാൽ ഈസ് ദ അഗ്രിമെന്റ് ഓഫ് എക്സ്പെരിമെന്റൽ വാല്യൂ വിത്ത് ട്രൂ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ വാല്യൂ ട്രൂ വാല്യൂ അഗ്രിമെന്റ് ആകുന്നുണ്ടെങ്കിൽ എന്റെ അർത്ഥം അത് ആക്യുറസി ആണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് 9 kg ആണ്, ഞാൻ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴേക്കും 9 kg ആണ് കിട്ടുന്നത്, എന്റെ അർത്ഥം എന്താ നിങ്ങളുടെ മെഷർമെന്റ് എന്താണ് ആക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ മകൾ, അടുത്താണ് പ്രസിഷൻ. രണ്ടാമത്തെ ടേം ആണ് ദാറ്റ് ഈസ് പ്രസിഷൻ. എന്താണ് മക്കളെ പ്രസിഷൻ എന്ന് പറയുക? വാട്ട് ഈസ് പ്രസിഷൻ? പ്രസിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയാം? ഇറ്റ് ഈസ് ദി ക്ലോസ്നെസ് ഓഫ് ഔട്ട്കംസ് ഓഫ് ഡിഫറൻറ്റ് മെഷർമെന്റ് taken for same quantity. മനസ്സിലായിട്ടുണ്ട്? അവരെ ഒന്നും കൂടി പറയാം. എന്താണ് പ്രസിഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ പറയും, ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ് ഓഫ് ഔട്ട്കംസ് ഓഫ് ഡിഫറൻറ്റ് മെഷർമെന്റ് ടേക്കൺ ഫോർ സെയിം ക്വാണ്ടിറ്റി. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ നേരത്തെ അതേ ബോക്സ് തന്നെയാണ്, റെഡിയാണല്ലോ, ആണ് റെഡിയാണല്ലോ. ഓക്കെ, ഞാൻ ഈ ബോക്സ് എടുത്തിട്ട് ഞാനൊന്ന് അതിനെ എന്ത് ചെയ്തു, ഇതിന്റെ മാസ് ഞാൻ ആദ്യം ഒന്ന് ഞാൻ മെഷർ ചെയ്തു. അപ്പൊ അതിന്റെ വാല്യൂ ഒരു ഉദാഹരണം ഒരു 3.01 kg ആണ് കിട്ടുന്നത്. 3.01 kg റെഡിയാണല്ലോ. ഞാൻ രണ്ടാമത് മെഷർ ചെയ്തപ്പോ എനിക്ക് കിട്ടി 3.02 kg കിട്ടി, റെഡി. അല്ലെങ്കിൽ അടുത്ത വാല്യൂ ചെയ്തപ്പോ എനിക്ക് 3.011 kg കിട്ടി. അടുത്ത എനിക്ക് 3.0012 kg കിട്ടി. അടുത്ത എനിക്ക് ചെയ്തപ്പോ 3.021 kg കിട്ടി. സംശയമുണ്ടോ? അതായത് ഒരേ ബോക്സിന് തന്നെ ഞാൻ ഒരുപാട് തരം മെഷർമെന്റ് ചെയ്തപ്പോഴും അതിന്റെ വാല്യൂസ് എല്ലാം ഒരേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ മെഷർമെന്റ് എന്താണ്, പ്രിസൈസ് മെഷർമെന്റ് ആണ് എന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ്. ഈ വാല്യൂകളെല്ലാം ഒരേപോലെ നിൽക്കില്ല. 3.02, 3.01, 3.02, 3.011, 3.012 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് എല്ലാം ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എപ്പോ ഔട്ട്കം, അതാണ് ഔട്ട്കംസ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ വ്യത്യസ്തമായി ഇവിടെ 5 മെഷർമെന്റ് ഞാൻ ഒരേ ബോക്സിനെ തന്നെ ഞാൻ 5 മെഷർമെന്റ് നടത്തിയപ്പോൾ കിട്ടുന്ന വാല്യൂ എല്ലാം എന്താണ് ഒരേ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മെഷർമെന്റ് വിളിക്കുന്നവർ എന്താ പ്രിസൈസ് ആണ് എന്നാണ് പറയാം. അപ്പൊ നിങ്ങളുടെ ഒരു മെഷർമെന്റ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ അതിന്റെ ആക്യുറസി ചെക്ക് ചെയ്യണം. രണ്ടാമത് അതിന്റെ പ്രിസിഷൻ ചെക്ക് ചെയ്യണം. ആക്യുറസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അഗ്രിമെന്റ് ഓഫ് എക്സ്പെരിമെന്റൽ വാല്യൂ വിത്ത് ട്രൂ വാല്യൂ ആണെങ്കിൽ, പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോസ്നെസ് ഓഫ് ഔട്ട്കംസ് ഓഫ് ഡിഫറൻറ്റ് മെഷർമെന്റ് ടേക്കൺ ഫോർ സെയിം ക്വാണ്ടിറ്റി. ഒരേ ക്വാണ്ടിറ്റിക്ക് തന്നെ നിങ്ങൾ വ്യത്യസ്തമാകുന്ന മെഷർമെന്റ് നടത്തുമ്പോഴും അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് അതിൻ്റെ ഔട്ട്കമിന്റെ വാല്യൂ ഒരേപോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ആ നിങ്ങളുടെ മെഷർമെന്റ് എന്താണ് പ്രിസൈസ് മെഷർമെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേമുകളാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മെഷർമെന്റിനകത്ത് രണ്ട് ടേമുകളാണ്. ഒന്ന് ആക്യുറസിയും രണ്ടാമത്തത് പ്രസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. മകളെ, ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു അതായത് മെഷർമെന്റിനകത്ത് രണ്ട് ടേമുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ആക്യുറസി ആണ്, ഒന്ന് പ്രസിഷനാണ്. ശ്രദ്ധിക്കേണ്ട ഈ രണ്ട് ടേമുകളും രണ്ട് ഇൻഡിപെൻഡന്റ് ടേമുകളാണ് എന്നുള്ളതാണ്. ഒന്ന് വേണമെങ്കിൽ റെഡ് കളർ കൊണ്ട് എഴുതി വെച്ചുള്ള ആക്യുറസി ആൻഡ് പ്രസിഷൻ ആർ ടു ഇൻഡിപെൻഡന്റ് ടേംസ് എന്നാണ്. ടു ഇൻഡിപെൻഡന്റ് ടേംസ്. ഇത് രണ്ടും എന്താണ് മക്കളെ, രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടേമുകളാണുള്ള. ആക്യുറസിയും പ്രസിഷനും എന്താണ്, രണ്ട് ഇൻഡിപെൻഡന്റ് ടേംസുകളാണ്. നമ്മൾ റെഡ് കളർ കൊണ്ട് നിർദ്ദേശിച്ചുള്ള ആക്യുറസി ആൻഡ് പ്രസിഷൻ ആണ് ടു ഇൻഡിപെൻഡന്റ് ടേംസ്. റെഡി. ഞാൻ മറ്റൊരു പോയിന്റ് പറയുന്നത് ശ്രദ്ധിക്കാം. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റിനകത്ത് അതിനകത്ത് രണ്ട് ഡിജിറ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി കണ്ടെയ്ൻ ടു ഡിജിറ്റ്സ്. അത് ആ രണ്ട് ഡിജിറ്റിനെ ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്നവരാണ് റിലയബിൾ ഡിജിറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക റിലയബിൾ ഡിജിറ്റ്. രണ്ടാമത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസർട്ടൈൻ ഡിജിറ്റ് എന്നാണ് വിളിക്കുന്നത്. അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ് ടു ഡിജിറ്റ്സ്. മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ് ടു ഡിജിറ്റ്സ്. ഒന്നാമത്തിന് വിളിക്കുന്നതിനാണ് റിലയബിൾ ഡിജിറ്റ് എന്ന് പറയും, രണ്ടാമത്തിന് വിളിക്കുന്നത് അൺസർട്ടൻ ഡിജിറ്റ്. എന്താണ് ഞാൻ പറയാം, എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം ഒരു ലെങ്ത് ഓഫ് റോക്ക് പീസ്
1.23 മീറ്റർ എന്ന് പറഞ്ഞു നോക്കാം. അതായത് എൻ്റെ കയ്യിൽ ഒരു റോപ്പ് ഉണ്ട്, ആ റോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.23 മീറ്റർ ആണെങ്കിൽ 1.23 എന്ന് പറയുന്ന നമ്മുടെ ഈ വാല്യൂല് ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ വണ്ണിന് നമ്മൾ വിളിക്കുന്നവരാണ് റിലയബിൾ ഡിജിറ്റ് എന്നാണ് വിളിക്കുന്നത്. വിളിക്കുക റിലയബിൾ ഡിജിറ്റ് എന്ന് വിളിക്കും. ഈ 2.3 എന്ന് പറയുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്നവരാണ് അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? അൺസർട്ടൈൻ ഡിജിറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് രണ്ട് ഡിജിറ്റുകൾ ഉണ്ടാവും, ഒന്നാമത്തിന് റിലയബിൾ ഡിജിറ്റ് എന്ന് വിളിക്കും, രണ്ടാമത്തിന് അൺസർട്ടൈൻ ഡിജിറ്റ് എന്ന് വിളിക്കും. റെഡി ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കാം. അപ്പോൾ ഇനിയാണ് നമ്മൾ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയാൻ വേണ്ടി പോകുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് വെച്ചാൽ, അത് ഒന്നുകിൽ അതൊരു നമ്പർ ആകാം അല്ലെങ്കിൽ അതൊരു ഡിജിറ്റ് ആകാം. ഇറ്റ് ഈസ് എ നമ്പർ ഓർ ഡിജിറ്റ് വിച്ച് ടെൽസ് How accurate and precise our measurement is. എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നുകിൽ ഒരു നമ്പർ ആകാം അല്ലെങ്കിൽ ഒരു ഡിജിറ്റ് ആകാം. അതെന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെഷർമെന്റ് എത്രമാത്രം ആക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ പ്രിസൈസ് ആണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വിളിക്കുക സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്താണ് ആക്യുറസി എന്നും എന്താണ് പ്രിസൈഷൻ എന്ന് ആദ്യം പഠിപ്പിച്ചു തരാനുള്ള കാരണം. നമ്മൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്താണ് ഈ ആക്യുറസി, എന്താണ് പ്രിസൈസ് എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് ആ രണ്ട് പോയിന്റുകൾ പഠിപ്പിച്ചത്. അപ്പൊ എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ നമ്പർ ഓർ ഡിജിറ്റ് വിച്ച് ടെൽസ് how accurate and precise our measurement is. നമ്മുടെ കയ്യിലുള്ള മെഷർമെന്റ് എത്രമാത്രം ആക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രിസൈസ് ആണ് എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു നമ്പറോ അല്ലെങ്കിൽ ഡിജിറ്റിനെ നമ്മൾ വിളിക്കുന്നവരാണിത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുക. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ മക്കൾ, എങ്ങനെയാണ് ഇപ്പൊ എന്താണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഒരു എന്താ പറയുക, നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് റൂൾസുകളുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ആ റൂൾസുകളാണ് നോക്കുന്നത്. അപ്പൊ എല്ലാവരും കണ്ടി എനിക്കുള്ള ദാറ്റ് ഈസ് റൂൾസ് ഫോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിന്റെ റൂൾസുകളാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. റെഡി ആണല്ലോ? അപ്പൊ എല്ലാവരും ഒന്നാമത്തെ റൂളിലേക്ക് കടക്കാം. ഒന്നാമത്തെ റൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റൂൾ എങ്ങനെയാണ് പറയുന്നത്, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്നാണ്. എന്താണ് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്? എല്ലാ നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റുകൾ എന്തായിരിക്കും മക്കളെ, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന. ഒരു എക്സാമ്പിൾ കാണിക്കാം. ഉദാഹരണത്തിന് 2, 8, 3 എന്ന് പറഞ്ഞാൽ ഇത് 3 നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എന്ന് വെച്ചാൽ, 1 ഒരു സിഗ്നിഫിക്കൻറ്റ്, ഇതൊരു സിഗ്നിഫിക്കൻറ്റ്, അപ്പോൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും. ഉദാഹരണം വേറെ എക്സാം കാണിക്കുക. 1, 2, 3, 4 അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നോൺ സീറോ ഡിജിറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര എന്ന് വെച്ചാൽ, ഇതിൻ്റെ 4 ആയിരിക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. വേറെ എക്സാം കാണിക്കുക. 2, 3, 4, 5, 7 അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5 അങ്ങനെയാണെങ്കിൽ ഇത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവും മക്കളെ, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ എന്താണ് ഒന്നാമത്തെ റൂൾ എന്ന് വെച്ചാൽ, ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. എല്ലാ നോൺ സീറോ ഡിജിറ്റുകൾ എന്തായിരിക്കും മക്കളെ, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കുന്ന. അപ്പൊ ഒന്നാമത്തെ റൂൾ മനസ്സിലാവാത്ത കാര്യമുണ്ടോ? എന്താണ് ഒന്നാമത്തെ റൂള്? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ റൂളിലേക്ക് കടക്കാം. എന്താ രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയാ, ദ സീറോസ് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ആണ്. എന്താണ് രണ്ടാമത്തെ റൂള്? സീറോസ് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോസ് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ, രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന സീറോയിനെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക, സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഞാൻ എക്സാമ്പിൾ കാണിക്കാം. അതായത് ഒരു 2.03 എന്ന് പറയുമ്പോൾ ഇത് രണ്ട് നോൺ സീറോ ഡിജിറ്റ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് സീറോ വന്നു. അപ്പോൾ ഇതെന്താണ്? സിഗ്നിഫിക്കൻ്റ് ആണ്. അങ്ങനെ ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എത്ര മക്കളെ, സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഈസ് 3. ഇപ്പോൾ വേറെ കാണിക്കാം. അപ്പോൾ 1, 0, 2, 3 അങ്ങനെയാണെങ്കിൽ സീറോസ് ഇൻ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആ സിഗ്നിഫിക്കൻറ്റ്. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് എത്ര? 1, 2, 3, 4 അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഫിഗർ 4 ആയിരിക്കും. റെഡിയാണോ?
വേറെ ഒന്ന് വിളിക്കാം. അപ്പൊ 2.0003 ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ് ഫിഗർ. അതിന്റെ എത്ര ആയിരിക്കും? 1, 2, 3, 4 സിഗ്നിഫിക്കന്റ് ഫിഗർ 4 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നമ്മൾ രണ്ട് റൂളുകളാണ് ഇപ്പൊ നമ്മളിതുവരെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്, രണ്ടാമത്തെ സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. നമുക്ക് അടുത്ത് മൂന്നാമത്തെ റൂളിലേക്ക് പോകാം. മക്കളെ, നമ്മളിപ്പോൾ രണ്ട് റൂളുകൾ പറഞ്ഞു, നമ്മൾ മൂന്നാമത്തെ റൂളിലേക്കാണ് കിടക്കുന്നത്. മൂന്നാമത്തെ റൂൾ എങ്ങനെയാണ്? ഇൻത നമ്പർ ലെസ് ദാൻ വൺ, ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്, നമ്പർ വണ്ണിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്പർ ലെസ് ദാൻ വൺ, സീറോസ് ബിഫോർ ഡെസിമൽ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ ആർ ഇൻസിഗ്നിഫിക്കൻ്റ് എന്നാണ്. ഇതാണ് നമ്പർ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് സീറോയുടെ മുമ്പും സീറോയുടെ ശേഷം, അതായത് സീറോസ് ബിഫോർ ഡെസിമൽ ആൻഡ് ആഫ്റ്റർ ഡെസിമലിന്റെ മുമ്പും ശേഷവും സീറോസ് വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ആ സീറോകളെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. ഒന്നുകൂടി പറയാം, ഇൻ ദ നമ്പർ ലെസ് ദാൻ വൺ എന്ന് പറഞ്ഞാൽ 0.003 നമ്പർ ലെസ് ദാൻ വൺ ആണ്, 0.005 നമ്പർ ലെസ് ദാൻ വൺ ആണ്, 0.002456 ആണ് ലെസ് ദാൻ വൺ ആണ്. ഇപ്പം നമ്പർ ലെസ് ദാൻ വൺ ആണെന്നുണ്ടെങ്കിൽ സീറോസ് ബിഫോർ ഡെസിമൽ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ ആണ് ഇൻസിഗ്നിഫിക്കൻ്റ്. എന്നാൽ നമ്പർ ഒന്നിനേക്കാളും ചെറുതാണെങ്കിൽ ഡെസിമലിന്റെ മുമ്പും ഡെസിമലിന്റെ ശേഷവും വരുന്ന സീറോകൾ എന്തായിട്ട് എടുക്കുക? ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെസിമലിൽ, അതിന്റെ മുമ്പ് വന്നാലും ശേഷം വന്നാലും എന്തായിട്ടാണ് എടുക്കുക? ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കർ എത്ര? സിഗ്നിഫിക്കർ ഒറ്റ ഒന്നും ഉണ്ടാവുള്ളൂ. എന്നാൽ സിഗ്നിഫിക്കർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. സിമ്പിൾ, നമ്പർ ലെസ് ദാൻ വൺ, ദ സീറോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ ആർ ഇൻസിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കർ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സിമ്പിൾ, ഇവിടെയാണെങ്കിൽ തന്നെ മുമ്പും ശേഷം വന്നു കഴിഞ്ഞാൽ എന്താ? ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എത്ര ആവും? സിഗ്നിഫിക്കൻ്റ് ഫിഗർ ദാറ്റ് ഈസ് 4 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? മൂന്നാമത്തെ റൂൾ മനസ്സിലായിട്ടോ? ഇൻ ദ നമ്പർ ലെസ് ദാൻ വൺ, ദ സീറോസ് ബിഫോർ ഡെസിമൽ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ ആർ ഇൻസിഗ്നിഫിക്കൻ്റ് എന്നാണ്. അതിന് എന്തായാലും എടുക്കാൻ പാടില്ല, സിഗ്നിഫിക്കൻ്റ് ഫിഗർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പാടില്ല എന്നർത്ഥം. റെഡി ആയിട്ടില്ലേ? അങ്ങനെ നമ്മൾ നാലാമത്തെ പോകാം. നാലാമത്തെ വായിക്കുക. ദ ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ്. എന്നാ ഒരു നമ്പറുണ്ട്, ആ നമ്പറിൻ്റെ അവസാന ഭാഗത്ത് സീറോ വരികയാണ്, അതിലെന്തില്ല? അതിൽ ഡെസിമൽ ഇല്ല എങ്കിൽ അതിനോടത്തായിട്ട് എടുക്കുക? നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുക. അങ്ങനെ പറയാം, ദ ടെർമിനൽ സീറോസ്, ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ്. ടെർമിനൽ സീറോസ് വരണം, അതിനകത്ത് ഡെസിമൽ പോയിന്റ് ഉണ്ടാകാനും പാടില്ല, എങ്കിൽ അത് നോൺ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കുക. നോക്കാം, ഇപ്പോൾ 1, 2, 5 എന്ന് പറഞ്ഞാൽ 1, 2, 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര? സിഗ്നിഫിക്കർ 3 ആണ്. നോക്കാം, ഇത് നോക്കാം, ഞാൻ യൂണിറ്റ് മാറ്റാണ്, യൂണിറ്റ് മാറ്റുമ്പോൾ സിഗ്നിഫിക്കറിൽ മാറ്റം വരുന്നുണ്ടോ എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 1, 2, 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് 1, 2, 5, 0, 0 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ അത് യൂണിറ്റ് മാറ്റുമ്പോൾ സിഗ്നിഫിക്കൻ്റ് ഫിഗർ മാറൂ ഇല്ലേ എന്നുള്ളൊരു പോയിന്റ് കൂടി ഞാൻ അതിനകത്ത് പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ 125 മീറ്റർ എന്ന് പറയുന്നത് എനിക്ക് 125.00 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞ പോയിട്ട് ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ ആർ നോൺ സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇത് നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻ്റ് എത്ര? 3 തന്നെ. സിമ്പിൾ, ഇവിടെ നോക്കിയിട്ട് എനിക്ക് 1, 2, 5, 000 മില്ലിമീറ്റർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ദ സീറോസ് ഇൻ എ നമ്പർ വിത്തൗട്ട് എ ഡെസിമൽ പോയിന്റ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻ്റ് എത്ര? 3 തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളൊരു പോയിന്റ് കൂടി പഠിച്ച്, അതായത് നിങ്ങൾ ഒരു നമ്പറിൽ യൂണിറ്റുകൾ എത്ര മാറ്റിക്കഴിഞ്ഞാലും അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗറിന് എന്തുണ്ടാവില്ല? ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നൊരു പോയിന്റ് കൂടി പഠിക്കുക. 4 റൂളുകൾ പഠിച്ചു, മൂന്നാമത്തെ റൂൾ മനസ്സിലായിട്ടുണ്ടോ? നാലാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിതൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ്. റെഡി അല്ലേ? ഓക്കെ മക്കൾ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അഞ്ചാമത്തെ റൂളിലേക്ക് പോകണം. അഞ്ചാമത്തെ റൂൾ എങ്ങനെയാണ്? ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ഈസ് കൺസിഡർഡ് ആസ് സിഗ്നിഫിക്കൻ്റ്. അതായത് ടെർമിനലായിട്ട് സീറോ വന്നു, അതിൻ്റെ കൂടെ ഡെസിമൽ പോയിന്റ് വന്നാൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. തൊട്ടുപിന്നോട് പഠിച്ചെന്താ? ടെർമിനൽ സീറോ വന്നു, ഡെസിമൽ ഇല്ല എങ്കിൽ അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണെന്നാണ്. ഇവിടെ എന്താ? ടെർമിനൽ സീറോയുടെ കൂടെ ഡെസിമൽ ഉണ്ടെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടെർമിനൽ സീറോ ഉണ്ട്, ഇവിടെ ഡെസിമൽ ഉണ്ടെങ്കിൽ ഇതെന്താണ്? ഈ രണ്ടും, ഈ രണ്ട് സീറോയും സിഗ്നിഫിക്കൻ്റ്. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻ ഫിഗർ എത്രയായിരിക്കും മക്കളെ? സിഗ്നിഫിക്കൻ്റ് ഫിഗർ ചൊല്ലു 4 എന്നാണ്. മനസ്സിലായിട്ടുണ്ടോ? ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ഈസ് കൺസിഡർഡ് ആസ് സിഗ്നിഫിക്കൻ്റ്. റെഡിയാണോ? വേറെ എക്സാമ്പിൾ നോക്കാം. അതായത് ഈ ഒരു എക്സാമ്പിൾ കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിളാണ്, വളരെയേറെ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു എക്സാമ്പിൾ കൂടിയാണ്. ഇവിടെ 0.06890 ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡെസിമലിന് മുമ്പും സീറോ ഉണ്ട്, ഡെസിമലിന് ശേഷവും ഇവിടെ ഒരു സീറോ ഉണ്ട്.
നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ്, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ വൺ ബിഫോർ ആൻഡ് സീറോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ ഈസ് കൺസിഡേർഡ് ആസ് നോൺ സിഗ്നിഫിക്കൻ്റ് എന്നാണ്. അതായത് നമ്പർ വണ്ണിനേക്കാളും ചെറുതാണെങ്കിൽ ഡെസിമലിന് മുമ്പും ഡെസിമലിന്റെ ശേഷവും വരുന്ന സീറോസുകൾ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നുള്ളത് ഈ ഒരു നമ്പറാണ്, എന്നാൽ അവിടെ ടെർമിനൽ സീറോ വന്നു. ടെർമിനൽ സീറോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഡെസിമൽ ഉണ്ടെങ്കിൽ അതെന്താ സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ്. അപ്പോൾ ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്, ഇതാണ് ഇതാണ് ഇതാണ്. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര, സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഫോർ ആയിരിക്കും. മനസ്സിലായിട്ടോ എന്ന് വിചാരിക്കുന്നു. റെഡി അല്ലേ? അപ്പോൾ എന്താണ് നമ്മൾ അഞ്ചാമത്തെ ഉള്ളത്, എന്താ ടെർമിനൽ സീറോസ് ഇൻ എ നമ്പർ വിത്ത് ഡെസിമൽ പോയിന്റ് ഇസ് കൺസിഡേർഡ് ആസ് സിഗ്നിഫിക്കൻ്റ് എന്നാണ്. ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് ആറാമത്തേക്ക് പോവാം. ആറാമത്തെ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് നമ്പേഴ്സ് ഓഫ് ഒബ്ജക്ട്സ് ഹാവ് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്നാണ്. എന്നാൽ കൗണ്ടിങ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ടാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഉദാഹരണത്തിന് ടു, ടു എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര, സിഗ്നിഫിക്കൻ്റ് ഫിഗർ വൺ ആണ്. ശരിയല്ലേ? ആണ്. ഇനി ഇതേ ടൂന് എനിക്കിങ്ങനെ ഇരിക്കൂടെ, ടു പോയിന്റ് സീറോ എന്നിരിക്കൂടെ, ടു പോയിന്റ് സീറോ എന്നിരിക്കാലും ടു തന്നെയല്ലേ. പക്ഷേ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര നിങ്ങളെ, സിഗ്നിഫിക്കൻ്റ് ഫിഗർ രണ്ടായില്ലേ, ആയോ? കാരണം ഒരേ നമ്പർ തന്നെ രണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗർ വന്നില്ലേ. ഇനി ഇതിന് വേണമെങ്കിൽ എനിക്കിങ്ങനെ ഇരിക്കൂടെ, ടു പോയിന്റ് സീറോ സീറോ എന്നിരിക്കൂടെ, ഇപ്പോഴും ശരിക്കും ടു തന്നെയല്ലേ. പക്ഷെ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എന്തായി, സിഗ്നിഫിക്കൻ്റ് ത്രീ ആയി. റെഡി? നിങ്ങൾക്ക് എന്താണ് ടെർമിനൽ സീറോസ് വിത്ത് ഡെസിമൽ പോയിന്റ് ഇസ് കൺസിഡർഡ് ആസ് സിഗ്നിഫിക്കൻ്റ് ആണ് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ അത് ത്രീ ത്രീ ആയി. ഇതിനെ വേണമെങ്കിൽ ടു പോയിന്റ് സീറോ 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 എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫോർ ആയില്ലേ. ഇതിനെ വേണമെങ്കിൽ ടു പോയിന്റ് സീറോ 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 എന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് എത്ര ആയി, ഫൈവ് ആയില്ലേ. അപ്പോൾ ഈ എന്താണ് കൗണ്ടിങ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്രയാണ് പറയാൻ, ഇൻഫിനിറ്റ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട് എന്നാണ് പറയുക. ഇത്രയും റൂളുകളാണ് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. നമ്മൾ എത്ര റൂളുകൾ പറഞ്ഞു, ആറ് റൂളുകൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ റൂളുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻ്റ് ഫിഗർ. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എഴുതാൻ വേണ്ടി നിങ്ങളുടെ എക്സാമിന് ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ? ശേഷം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ മക്കളെ, നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് എൻ സി ആർ ടി ഉള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമ്മുടെ എൻ സി ആർ ടി. നമുക്കറിയാം രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ പാട്ടിനകത്ത് ഏഴ് ചാപ്റ്ററും രണ്ടാമത്തെ പാട്ടിനകത്ത് ഏഴ് ചാപ്റ്ററുമായിട്ട് ടോട്ടൽ 14 ചാപ്റ്റേഴ്സുകളാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ബുക്കിലിട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ചാപ്റ്ററാണ് സം ബേസിക് കോൺസെപ്റ്റ് വരുന്നത്. ഈ സം ബേസിക് കോൺസെപ്റ്റില് നിങ്ങൾ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അവസാന ഭാഗത്ത് എക്സസൈസ് എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ എക്സസൈസിനകത്ത് വരുന്ന ചോദ്യമാണ് ഞാനിവിടെ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ട് ഓരോ ചാപ്റ്ററുകൾ കഴിയുന്ന സമയത്തും ആ എക്സസൈസിനകത്ത് ഉണ്ടാകുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ എക്സസൈസിനകത്ത് ഒരു ചോദ്യമാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക. അതായത് എൻ സി ആർ ടിയിൽ പേജ് നമ്പർ 26, പേജ് നമ്പർ 26 എടുക്കാം. പേജ് എൻ സി ഇ ആർ ടി 1.19 എടുക്കാം. 1.19. ഈ 1.19 എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്? ഹൗ മെനി സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫോളോയിങ്? നമുക്ക് ഓരോന്നോരോന്നെ നോക്കാം. ഇതിലെ ഒന്നാമത്തെ, എൻ സി ആർ ടിയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പോയിന്റ് 0025 എന്നാണ്. ഇതാണ് പോയിന്റ് 0025. ഇതിന് എത്ര സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട് മക്കളെ? റൂളുകൾ കൃത്യമായി പഠിച്ച് കുട്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ റൂളുണ്ട്, എന്താണ്, ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ വൺ ദ സീറോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് ആർ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ ഈ മൂന്ന് ആൾക്കാർ എന്താണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര സിഗ്നിഫിക്കൻ്റ് ഉണ്ടാവുള്ളൂ, രണ്ട് സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് ഉണ്ടാവും. റെഡിയാണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ 208 ആണ്. 208 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ അത് 1, 2, 3. ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര ആയിരിക്കും? 3 ആയി. റെഡി ആയിട്ടുണ്ടോ? മൂന്നാമത്തെ 5005. എൻ സി ആർ ടി മറിച്ച് നോക്കിയ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നു മക്കളെ. അതായത് 5005 എന്ന് പറഞ്ഞാൽ സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ.
126000. എന്താണ് ടെർമിനൽ സീറോസ് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോൺ സിഗ്നിഫിക്കൻ്റ്. നമ്മൾ കൂടുതൽ പഠിച്ചാണ് ഇവിടെ ടെർമിനൽ സീറോ ഉണ്ട്, ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല എങ്കിൽ അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി ടെർമിനൽ സീറോയുടെ കൂടെ എന്താണ് ഡെസിമൽ വന്നാൽ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കും. അപ്പൊ ഈ മൂന്നാൾക്കാർ എന്തല്ല സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ എത്ര ഉണ്ടാവും സിഗ്നിഫിക്കൽ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3 ഉണ്ടാവും. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 500.0. നിങ്ങൾക്കറിയാം എന്താണ് ടെർമിനൽ സീറോ വന്നു വിത്ത് ഡെസിമൽ പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. 1, 2, 3, 4. അവിടെ സിഗ്നിഫിക്കൻ്റ് ഫിഗർ എത്ര? 4. ചെയ്യാൻ പറ്റുന്നില്ല മക്കളെ, ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 2.0034. എന്താണ് സീറോസ് ഇൻ ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻ്റ്. 1, 2, 3, 4, 5. അപ്പൊ എല്ലാ ആളുകൾക്കും സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്താണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പഠിക്കുമ്പോൾ അതിൽ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ആക്യുറസി എന്താണെന്ന് അറിയണം, പ്രസിഷൻ എന്താണെന്ന് അറിയണം. അത് കഴിഞ്ഞ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസുകൾ പറഞ്ഞു, അതിൻ്റെ നമ്മൾ എക്സാമ്പിൾസുകൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു.